ഹലോ, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തുമ്പ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ക്ലബ്ബ്, അപ്പോൾ തന്നെ നഗരസഭ ഉണ്ടാക്കിയിരിക്കുന്ന പാർക്ക്, അതിൻ്റെ മുമ്പിലാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുന്നത്. അതായത്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ ഏഷ്യനെറ്റ് ചാനലുകളിൽ ഇങ്ങനൊരു കാര്യം വന്നു. ഒരു പാസ്റ്റർ ഒരു പോസ്കോ കേസിൽ അറസ്റ്റിലായെന്നും അദ്ദേഹം പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ പേര് ചമഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാസ്റ്ററായിരുന്ന വ്യക്തി അദ്ദേഹം പോലീസിൽ പിടിക്കപ്പെട്ടെന്നും പാസ്റ്റർ വ്യഭിചാരത്തിൽ അകപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത മലയാള മനോരമ, അപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ഈ ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയുള്ള അന്വേഷണം ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രവർത്തകർ, അവർ ഈ കാര്യം അന്വേഷിച്ചപ്പോൾ ആദ്യം ന്യൂസ് ചാനലുകാർ പറഞ്ഞിങ്ങനെയാണ്, അവർ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച ഇൻഫർമേഷനിലാണ് പാസ്റ്റർ എന്ന് പറഞ്ഞതെന്നും, എന്നാൽ ന്യൂസ് ചാനലിനെ വിളിച്ചപ്പോൾ പോലീസിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുമാണ് അവരുടെ അഭിപ്രായം പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചെന്നപ്പോൾ ഈ കാര്യം അറിയാൻ പറയാൻ പറ്റില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇടുക്കിയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ചത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ആരാണ് അദ്ദേഹത്തെ പാസ്റ്റർ എന്ന് നാമകരണം ചെയ്തത് അറിയത്തില്ല. പക്ഷേ ക്രിസ്ത്യൻ ഐക്യവേദി ഈ കാര്യം വിടാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വിവരാകാശ നിയമപ്രകാരം, അപ്പോൾ തന്നെ നിയമപ്രകാരവും അവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രവർത്തകനായിരിക്കുന്ന കുര്യാക്കോസ് പാസ്റ്ററുമായിട്ട് ഉള്ള അദ്ദേഹത്തോട് ഈ കാര്യത്തെ വിവരം അന്വേഷിക്കുകയും അവർ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. അതിലേക്ക് പോകാം. ഗോഡ് ബ്ലസ് യു. ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? ആ പാസ്റ്ററെ, ഞാൻ ട്രിവാൻഡ്രത്ത് വിളിക്കുകയാണ്. നമ്മള് പാസ്റ്ററുടെ ചില വീഡിയോകൾ സഭയിലെ ലോകം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പാസ്റ്റർ വ്യഭിചാരത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ ചാനലിൽ വന്നായിരുന്നു. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് പാസ്റ്ററുമായി സംസാരിക്കാൻ വിളിച്ചതാണ്. ചില മലയാള മനോരമ വാർത്തകളിൽ പാസ്റ്റർ ഇങ്ങനെ വാർത്താ സമരം നടത്താനും കണ്ടു. യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? നിങ്ങൾ ഇടപെട്ട ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സംഘടനയാണ്? ആ സംഘടനയെ കൂടെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുക. കാരണം മുമ്പ് പാസ്റ്റർ സംഘടനയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാസ്റ്റർ സംഘടനയെ ഒന്ന് പരിചയപ്പെടുത്തി, പാസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, അതെങ്ങനെ ഫലം കണ്ടു? മാത്രമല്ല, ഇത് സമൂഹത്തിൽ നടന്ന ഒരു എന്താണ്, തെറ്റായ ഒരു വാർത്തയാണോ അത് ശരിയായ വാർത്തയാണോ എന്ന് സംസാരിക്കാമോ പാസ്റ്റർ? ആ, തീർച്ചയായും. ഞാന് കട്ടപ്പനയ്ക്ക് അടുത്ത് കാഞ്ചിയാർ എന്ന പ്രദേശത്താണ് താമസിച്ചു വരുന്നത്. പേര് കുര്യാക്കോസ് എം കുടക്കച്ചിറ. ഞാൻ ക്രിസ്ത്യൻ ഐക്യവേദി എന്ന സംഘടനയിൽ പ്രധാനമായി പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ അതിന്റെ കൺവീനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 12-ാം തീയതി എന്നാണ് എന്റെ ഓർമ്മ, ഇങ്ങനെ ഒരു വാർത്ത പ്രാദേശിക ചാനലിലും അതുപോലെ തന്നെ ചില പ്രമുഖ മറ്റ് മലയാള മനോരമ അടക്കമുള്ള ചാനലുകളിലും ഞാനും കാണുകയുണ്ടായി 12-13-ാം തീയതികളിലായിട്ട്. അപ്പൊ ഇങ്ങനെ അതിനകത്ത് കണ്ടത്, പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന പാസ്റ്റർ പോസ്കോ കേസിൽ പിടിയിലായി എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. അപ്പൊ ഇങ്ങനെ ഈ ചാനലിലൊക്കെ ഇങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഞാന് കട്ടപ്പന കേന്ദ്രീകരിച്ചുള്ള പത്രപ്രവർത്തകരെ വിളിച്ച് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് കൊണ്ടാണ് ഞങ്ങൾ വിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഏത് ചർച്ചിലെ പാസ്റ്ററാണ്, അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ട പാസ്റ്ററാണ്, അപ്പോൾ അത് കൂടി നിങ്ങളൊന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതേപ്പറ്റി അറിയത്തില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ടെലഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ അവർ ഞങ്ങളെ അറിയിച്ചത് പാസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ വാർത്ത കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, കുറ്റം ചെയ്തത് ഏത് മനുഷ്യനായിരുന്നാലും അവര് നിയമത്തിന് മുമ്പിൽ വരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണം. എന്നാൽ അവരെ വെച്ചുള്ള പദവി എന്ന് പറയുന്നത് അതൊരു വ്യക്തമായി നിങ്ങൾ അത് കൊടുക്കണമെന്ന് ഇങ്ങനെ പറയാനിടയായി. അവര് പറഞ്ഞു, അത് പോലീസ് തന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് അങ്ങനെ വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഞാൻ കട്ടപ്പന പോലീസിന്റെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. വിളിച്ചപ്പോൾ അവിടെ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആള് അദ്ദേഹം മറുപടി പറഞ്ഞു, ഞങ്ങള് പാസ്റ്റർ എന്നൊന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുപോലെ ഒരു പെൺകുട്ടിയുമായ ഒരാൾ വന്ന് അയാൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാണ് അവിടെ മുറിയെടുക്കാൻ ഒക്കെ ഏർപ്പാട് ചെയ്തത്. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പാസ്റ്റർ ആണ് എന്നുള്ളതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് പത്രക്കാർ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പാസ്റ്ററെയോ മറ്റാരെയും ഞങ്ങൾ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയുമായി ഈ സി ഐ എന്ന വ്യാജന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്, ഞങ്ങൾ പാസ്റ്റർ എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച 13-ാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ, 13-ാം ഞായറാഴ്ച വൈകുന്നേരം ഞാൻ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പേരിൽ ഒരു കത്ത് കൊടുത്തു. ഇങ്ങനെ ഒരു വാർത്ത വന്നു, അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണ്, അപ്പം ഏത് സംഘടനയുടെ പാർട്ടാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായി ഞാൻ നമ്മുടെ അവിടുത്തെ സർക്കിളിനെ വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, തിരുവനന്തപുരത്താണ്. SIയോട് വിളിക്കാൻ പറഞ്ഞു, പിറ്റേ SIയെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ പറ്റുകയില്ല, ഇത് പോസ്കോ കേസാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറ് എന്ത് കേസും ആയിക്കൊള്ളട്ടെ, ഞങ്ങൾക്കതല്ല വിഷയം. ഇദ്ദേഹം പാസ്റ്റർ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നത് അത് ഏത് ചർച്ചിലെ പാസ്റ്ററാണ്, ഞങ്ങൾക്കത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇനി പാസ്റ്ററാണ് തെറ്റ് ചെയ്തെങ്കിൽ പോലും അയാളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു, അയാളെ ഞങ്ങൾ വട്ടം പിടിക്കുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊന്നും പറയാൻ പറ്റിയല്ല എന്നുള്ള വിഷയം വന്നു. അപ്പോൾ തന്നെ ഞങ്ങള് ഒരു പത്രസമ്മേളനം വിളിച്ചു, അതിനകത്ത് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പല ചാനലിലും അത് വന്നു, എന്നാൽ ചില ചാനലുകൾ അത് തിരുത്തിയിടുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിനുശേഷം നമ്മൾ ബഹുമാനപ്പെട്ട DGPക്കും ADGPക്കും ഒരു കത്ത് നമ്മൾ കൊടുത്തു, ഇതിന്റെ നിജസ്ഥിതി എന്താണ് അറിയണം, ഞങ്ങളെ കുറ്റം ചെയ്തത് ആരായിരുന്നാലും അവരെ ശിക്ഷിക്കണം, മറിച്ച് ഈ പാസ്റ്റർ എന്നുള്ള പദവി വെച്ചത് അതിൽ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഇനി അഥവാ ഉണ്ടെങ്കിൽ അവർ ഏത് ചർച്ച, IPC ആണോ, ചർച്ച ഓഫ് ആണോ, AG ആണോ, ഏതാണോ, അതിൻ്റെ ഒരു വ്യക്തത കൂടി വരുത്തണമെന്ന് പറഞ്ഞ് നമ്മൾ പോലീസിനെ ശാവിക്കും. ADGP അദ്ദേഹത്തിന് നമ്മൾ പരാതി കൊടുക്കുകയും തുടർന്ന് ഇപ്പോൾ കട്ടപ്പന പോലീസിന് മറ്റൊരു സംഘടനയിൽപ്പെട്ട ആള് അവര് വിവരാവകാശം അയച്ചിട്ടുണ്ട്, ഇത് പിന്നെ ഏത് സംഘടനയിൽപ്പെട്ട പാസ്റ്റാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യമുള്ളത്, ഈ പെന്തക്കോസ് വിഭാഗക്കാരാണ് കൂടുതൽ പാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു വിഷയം വന്നു കഴിയുമ്പോൾ ആ വാർത്ത, മനോരമ അടക്കമുള്ള ചാനലിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്, CI എന്ന വ്യാജേന പാസ്റ്റർ അറസ്റ്റിൽ. അപ്പൊ CI വ്യാജനും പാസ്റ്റർ ശരിയുമായ രീതിയിലാണ് വാർത്ത വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് ഈ പെന്തക്കോസ് സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഒരു ഇത് വന്നേക്കുന്നത് കൊണ്ട് ഒന്നുകിൽ ഇതേത് ചർച്ചിലെ പാസ്റ്ററാണ് എന്ന് വ്യക്തമാക്കണം. ഇപ്പൊ DGP അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റർ, ഉപദേശി, സുവിശേഷകൻ, ഈ പദങ്ങളാണ് പെന്തക്കോസ് വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നുകിൽ ഏതെങ്കിലും അംഗീകാരമുള്ള ക്രൈസ്തവ സഭ, കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഓരോ സ്റ്റേറ്റിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതനുസരിച്ച് ആ രജിസ്ട്രേഷനുമായി സഹകരിച്ച് നേതൃത്വം പരിശീലനം കൊടുത്ത് അവർ കൊടുക്കുന്ന ID കാർഡുള്ള ആള്, അതാണ് പാസ്റ്റർ, അതുപോലെ ഉപദേശി, സുവിശേഷകൻ. അപ്പം ഇല്ലാതെ ആരെങ്കിലുമൊക്കെ വ്യക്തികൾ ഞാൻ പാസ്റ്ററാണ് എന്ന് പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന അതിശക്തമായ ഒരു അഭിപ്രായമാണ് ക്രിസ്ത്യൻ ഐക്യവേദിക്ക് വേണ്ടി നമ്മൾ പോലീസിൽ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തിരുത്തുകൾ വരുന്നില്ല എങ്കിൽ നമ്മൾ നിയമപരമായി അത് കോടതിയെ സമീപിക്കാനും അപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഒരു വിവിധ ഭാഗങ്ങളിലായി നമ്മൾ ഒരു പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കാനുള്ള ആലോചനയാണ് നമ്മൾ ഇപ്പൊ ചിന്തിച്ചിരിക്കുന്നത്. അപ്പം ബഹുമാനപ്പെട്ട DGP അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുത്ത കത്തിന്റെ ഒരു മറുപടി വന്നതിന് ശേഷം ക്രിസ്ത്യൻ ഐക്യവേദിയുടെ കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുക്കാമെന്നാണ് നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പാസ്റ്ററെ, അപ്പം കുര്യാക്കോസ് പാസ്റ്ററെ, ഇത് ഈ വിഷയത്തില് പോലീസ് പറയുന്നു ഞങ്ങൾ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല, രണ്ട് പത്രക്കാർ വിളിച്ചപ്പോൾ പത്രക്കാർ പറയുന്നു പോലീസാണ് പറയുന്നു. അപ്പൊ രണ്ടുപേരും കൈ മലർത്തി ഈ കാര്യത്തിൽ, ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ പാസ്റ്റർ എന്ന കാര്യം രണ്ടുപേരും കൈ മലർത്തില്ല, പിന്നെ ആരാണ് ഇത് പാസ്റ്റർ എന്ന് ഈ പുള്ളിക്ക് ഈ പേര് ചാർത്തി കൊടുത്തത്, അതിനെ കുറിച്ചുള്ള അന്വേഷണം അല്ലേ ഇനി നടക്കേണ്ടത്? നമ്മൾ അതിന്റെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ പത്രപ്രവർത്തകരായ ആളുകൾ ഒക്കെ തന്നെ, മലയാള മനോരമയുടെ ചാനലിലും ഞാനുമായിട്ട് ഇതിനോടകം വളരെ മിനിറ്റുകൾ ഈ രണ്ടു ദിവസം കൊണ്ട് സംസാരിച്ചു. അപ്പൊ അവരും പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പോലീസിൽ നിന്നുള്ള വോയിസിന്റെ ഇതുണ്ട്, ഫോണിൽ സംസാരിച്ചത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാർത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ടപ്പന പ്രസ് ക്ലബിന്റെ പ്രസിഡന്റുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവരൊക്കെ ഞാൻ ബന്ധപ്പെട്ട മുഴുവൻ ചാനലുകളും പത്രങ്ങളും പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ കട്ടപ്പന പോലീസിൽ നിന്ന് അവർ ഫോണിലൂടെ സംസാരിച്ച് ഇത് ഇപ്രകാരമാണ്, അത് ഞങ്ങളുടെ തെളിവുണ്ടെന്ന് അവര് തീർത്തു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പാസ്റ്ററെ, ഈ വ്യക്തി എവിടെയുള്ള വ്യക്തിയാണ്, ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ അറിയുന്ന ആൾക്കാരെ വെച്ച് ഇദ്ദേഹം ആരാണെന്ന് അന്വേഷിച്ചായിരുന്നോ? ഇല്ല, അതേപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അന്വേഷണം നടത്തി ഇയാൾ ഏതെങ്കിലും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണോ, അപ്പോൾ ഇയാള് ആ നിലയിലുള്ള ഒരാള് അല്ല എന്ന്
നമ്മുടെ അന്വേഷണത്തിൽ ആരംഭത്തിൽ നമുക്ക് മനസ്സിലായി. നമ്മുടെ വിഷയം എന്ന് പറയുന്നതല്ല, ഈ ഇയാൾ പാസ്റ്റായ ഒരു സാഹചര്യത്തിൽ ഇയാളെ പാസ്റ്റർ എന്ന് പറയുന്നതായ ആ ഒരവസ്ഥയെ പറ്റി മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഈ സമൂഹത്തില് ഈ ആരാണ് ഈ വാർത്ത ഇത്തരത്തിൽ കൊണ്ട് എത്തിച്ചെന്നൊരു പിടിയില്ല. അതിനു വേണ്ടിയുള്ള പ്രതിഷേധത്തിലേക്കും അതിനുവേണ്ടി ഒരു തീരുമാനം ഗവൺമെന്റ് തരാനും നിയമ നടപടികൾ എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് നിങ്ങളുടെ ക്രിസ്ത്യൻ ഐക്യ വഴി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? തീർച്ചയായും. ആ നല്ല കാര്യം തന്നെയാണ് പാസ്റ്ററെ. ഈ കാര്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്താം. ഇതൊരു സംശയത്തെ നിലനിർത്തിക്കൊണ്ട് പെന്തക്കോ സമൂഹത്തെ മൊത്തം ഒരു നിമിഷം കൊണ്ട് അപമാനിക്കാൻ, പ്രത്യേകിച്ച് പെണ്ണ് കേസ് എന്ന് പറയുന്ന സംഭവം ലോകം ഒട്ടുക്ക് പ്രചരിക്കുന്ന കാര്യമാണ്, ആൾക്കാരിലേക്ക് പെട്ടെന്നെത്തുന്ന വാർത്തയാണ്, അതിന്റെ കൂടെ പാസ്റ്റർ എന്ന പദവി വെച്ച് പെന്തക്കോ സമൂഹത്തെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഈ കാര്യത്തിന്റെ നേരെ നിങ്ങളെടുക്കുന്ന ക്രിസ്ത്യൻ ഐക്യം എടുക്കുന്ന ശക്തമായ നിലപാടുകൾക്ക് ഞാൻ ഈ എന്റെ യൂട്യൂബ് ചാനൽ മുഖാന്തരമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ നിലപാടുകളെ തികച്ചും സമൂഹത്തിൽ എത്തിക്കുന്നതായിരിക്കും. ഇതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ പാസ്റ്റർ പിന്നത്തിൽ അറിയിക്കുക, ഞാൻ ഈ വാർത്ത സമൂഹത്തിലെത്തിക്കാം. താങ്ക് യു പാസ്റ്റർ. തീർച്ചയായും. എനിക്ക് ഒരു കാര്യം കൂടി ഒന്ന് പറയാനുണ്ട്. പറയണം. അതായത് ഇപ്പോൾ നമുക്ക് ഈ സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ മുഖ്യധാര ചർച്ചകളായിരിക്കുന്ന IPC അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ശാരോൺ ഫെലോഷിപ്പ് ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, അതുപോലെ വിവിധ പേരുകളിലുള്ള നിരവധി ചർച്ചുകളുണ്ട്. അതെ. ആ ചർച്ചുകളൊക്കെ തന്നെയും അവര് സർക്കാരിൽ രജിസ്റ്റർ ചെയ്തും അപ്പോൾ തന്നെ അവിടെയുള്ള ചർച്ചുകള്, ബൈബിൾ കോളേജുകള്, അങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിയമപരമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതെ. അതുപോലെ തന്നെ ഇതര പേരുകളിലുള്ള നിരവധി ചർച്ചുകളുണ്ട്. അവരൊക്കെയും രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റിന് വരവ് ചെലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടൊക്കെ കൊടുത്തു തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ പെന്തക്കോസ്ത് ബ്രദറൻ ഈ വിഭാഗങ്ങളെല്ലാം ആ നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത്. അതെ. എന്നാൽ ഒരു കൂട്ടം ആളുകള് അവര് ഇതിലൊന്നും ബന്ധപ്പെടാതെ കൊണ്ട് അവര് പാസ്റ്ററാണ്, സുവിശേഷകരാണ് എന്ന് പല സ്ഥലത്തും നമ്മൾ ഇങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. അവര് ഒരു വിധത്തിലും ഇത്തരം ഒരു പ്രസ്ഥാനങ്ങളുമായി വിധേയപ്പെട്ടോ ഒന്നുമല്ല അവര് പോകുന്നത്. അപ്പം പോലീസ് അധികൃതരുടെ അടുക്കലും ഞാൻ ഒരു നിർദ്ദേശം, എനിക്ക് ഈ ശബ്ദ സന്ദേശത്തിലൂടെയും ഞാൻ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലും പറയാനായിട്ടുള്ള ഒരു കാര്യം, ഈ പാസ്റ്റർ, സുവിശേഷകൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരും അവർക്കൊരു ഐഡന്റിറ്റി കാർഡും ഉള്ളവരുമായിരിക്കണം. അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും, കാരണം ഇവിടെ മുഖ്യധാര ചർച്ചകളായിരിക്കുന്ന, ഞാൻ പേര് പറഞ്ഞതുപോലെ IPC അസംബ്ലീസ് ഓഫ് ഗോഡും ചർച്ച് ഓഫ് ഗോഡും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡും അടക്കം വിവിധ പേരുകളുള്ള നിരവധി ചർച്ചുകൾ അവര് അവരുടേതായ ശുശ്രൂഷകന്മാർക്ക് ബൈബിൾ കോളേജിൽ അവരതിനുള്ള ക്ലാസ് കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിൽ അതുപോലെ വർഷങ്ങൾ പ്രാക്ടീസ് കൊടുത്തതിന് ശേഷവും അതുപോലെ തന്നെ ഒരു സുവിശേഷകനെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു ID കാർഡ് വ്യക്തമായി കൊടുത്താണ് അവരെ അയക്കുന്നത്. അതെ. അപ്പൊ ഇല്ലാതുള്ള നിരവധി ആളുകൾ ഇത്തരം കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ആ കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു പിന്നെ ഗവൺമെന്റിന് വിധേയപ്പെട്ടുകൊണ്ടുകൂടി ഇത്തരം ഒരു തിരിച്ചറിയൽ കാർഡ് ഉള്ള ഒരു അനുഭവത്തിലേക്ക് പോലീസിന്റെ ഒക്കെ ഭാഗത്തുനിന്നും ആ കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ട് കൂടെ ഉണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ അതെ, പാസ്റ്റർ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ പെണ്ണ് കേസിലും ഈ പോസ്കോ ബന്ധപ്പെട്ട കേസുകളിലൊക്കെ പിടിക്കുന്ന സമയത്ത് പാസ്റ്റർ എന്ന് ഇവർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ പാസ്റ്റർ ആണ്, ID കാർഡ് ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് തന്നെ സ്ഥിരീകരിക്കാവൂ. അല്ലാതെ ആരെങ്കിലും വിളിച്ച് പാസ്റ്റർ ആക്കുന്നത് ശരിയായ നിലപാടല്ല എന്നാണ് പാസ്റ്റർ പറയുന്നത്. അത് ശരിക്കും ശരിയായ നിലപാടല്ല എന്നാണ് പാസ്റ്റർ പറയുന്നത് അല്ലേ? തീർച്ചയായും. അപ്പൊ ഇത്തരം ID കാർഡ് ഒന്നും ഇല്ലാതെ നടക്കുന്ന ആളുകൾ, ഞാനും ഒരു പാസ്റ്ററാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ, അവരെ നമുക്ക് ഈ രീതിയിൽ രാജ്യത്തിന്റെ നിയമത്തിന് അവരും വിധേയപ്പെടണം. അല്ലാതുള്ള ഒരാളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവരെ നിയമപരമായി ബന്ധപ്പെട്ട അധികാരികൾ എടുക്കുന്ന ഏതൊരു നടപടിക്കും ക്രിസ്ത്യൻ ഐക്യ വേദിയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റിനും ഭരണാധികാരികൾക്കും നമ്മുടെ പിന്തുണയുണ്ട്. മറിച്ച് പാസ്റ്റർ അല്ലാതെ ഇരിക്കുന്ന പാസ്റ്ററാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ, പെന്തക്കോസ്ത് സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ ഐക്യ വേദിയുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന വിയോജിപ്പുണ്ട്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. താങ്കളുടെ മറുപടി നന്ദി. താങ്ക് യു. താങ്ക് യു. ഓക്കെ.